ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത് കോക്കനട്ട് പുഡിംഗാണ്. ഇത് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ചൈന ഗ്രാസ് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു തേങ്ങേൻ്റെ പകുതി തേങ്ങയാണ് ഞാനിവിടെ ചെരുകിയെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ തേങ്ങയാണ്. ഇനി നമുക്കിത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പാലെടുക്കാം. ഈ മിക്സിയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങ നല്ലതുപോലെ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് തന്നെ 1/4 ഗ്ലാസ് പശുവിൻ പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാലിവിടെ ചൂടാവാനായിട്ട് ഒരടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരടുപ്പിൽ പാലും ചൈന ഗ്രാസും ഞാനിവിടെ 2 അടുപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളക്കാൻ തുടങ്ങുമ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാലും ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇടക്കിടക്ക് പാലും ഇളക്കി കൊടുക്കണം, മറക്കരുത്. പാലിവിടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് ഈ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. പാല് ഒരുപാട് തിളച്ച് വറ്റുമെന്നും വേണ്ട, കുറച്ചൊന്ന് തിളച്ചാൽ മാത്രം മതി. പാലിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ചൈന ഗ്രാസ് ചൂട് തണിയുന്നതിന് മുമ്പേ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് തണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ടയായി പോകും. അതുകൊണ്ട് ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആദ്യം വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കേണ്ടി വരും. ഈ ചൈന ഗ്രാസ് ഒന്ന് അരിച്ചിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ് ഈ അടുപ്പിൽ നിന്ന് മാറ്റാം. പാല് ഞാനിവിടെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാവാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലെ 1 ഗ്ലാസ് ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിങ്ങിൻ്റെ മിക്സ് മുഴുവനും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതൊന്ന് തണിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം.
പുഡിങ്ങിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ അരമുറി തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങയൊന്ന് വറുത്ത് ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് മതി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഈ തേങ്ങ ഒന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ വറുത്തത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മളെ പുഡിങ്ങിൻ്റെ മുകളിലിട്ടാൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിങ്ങിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങേൻ്റെ മിക്സ് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ പുഡിംഗ് ഒന്ന് ചെറുതായി സെറ്റായി വന്നിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. തേങ്ങ മുഴുവനും ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. കോക്കനട്ട് പുഡിങ് ഞാൻ 4 മണിക്കൂറായപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ആവശ്യാനുസരണം കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.